നമ്മളിപ്പോൾ ഗോദ്റേജ് 210 ഇൻവെർട്ടർ എസിയുടെ ഒരു കംപ്ലയിൻ്റ് ആണ് കേട്ടോ. ഞാനത് ഒരു കാര്യം പറഞ്ഞു തരാൻ പോകുന്നത്, അത് വേറെ ഒന്നുമല്ല, ഗ്യാസ് ലീക്കാണ് ഏറ്റവും കൂടുതൽ കംപ്ലയിൻ്റ് വരുന്നത് ഗോദ്റേജ് 210 എസിയുടെ. ഇപ്പോൾ ഒരുപാട് എസിക്ക് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഗ്യാസ് ലീക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കാണാത്ത ഒരു സ്ഥലത്താണ് ഈ ലീക്ക് വരുന്നത്. അത് വേറെ ഇവിടെ വേറെ ഒന്നുമല്ല, ചാർജിങ് ലൈൻ, അതായത് കമ്പനി ചാർജിങ് ലൈൻ എന്ന് പറയുന്ന സംഭവം അതുകൊണ്ടോ. ഞാൻ സ്പോഞ്ച് വയ്ക്കുന്ന സൈഡ് കണ്ടോ, അതായത് നമ്മുടെ കമ്പനി ചാർജിങ് ലൈൻ എന്ന് പറയുന്നത് പഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന ആ സൈഡ്, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും തോന്നുന്നു, അതുവഴിയാണ് ഏറ്റവും കൂടുതൽ ലീക്ക് വരുന്നത്. ഇത് ആരും മനസ്സിലാവാതെയാണ് ആ സർവീസ് സെൻ്ററിൽ എടുത്തുകൊണ്ട് പോകുക, ഒരുപാട് ഇഷ്യൂസ് നേരിടേണ്ടി വരിക, ഇളക്കിയെടുത്ത് വെള്ളത്തിലിട്ട് മുക്കുക, അങ്ങനത്തെ പരിപാടിയുണ്ട്. എന്നാൽ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാർജിങ് ലൈൻ്റെ ഇപ്പോൾ നോക്കിക്കോ, ഇപ്പോൾ ആ വീഡിയോ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ അതാ ഒന്നുകൂടെ ഞാനത് ചെക്ക് ചെയ്ത് കാണിച്ചു. ഇപ്പോൾ ബബിൾസ് വരണം നോക്കിക്കോണേ, കണ്ടോ ബബിൾസ് വരണം, കണ്ടോ കണ്ടോ, അത് തന്നെയാണ്. അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ കംപ്ലയിൻ്റ് വരുന്നത്. അപ്പോൾ മറ്റുള്ള കംപ്ലയിൻ്റ് നോക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടെ ശ്രദ്ധിച്ചോളുക. ബാക്കി പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ ഇതിൻ്റെ ലീക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വർക്ക് തീർക്കാൻ പറ്റും, നിങ്ങളുടെ സമയം ലാഭിക്കാം. ഓക്കെ, നിങ്ങൾ വേറെ കൂടുതൽ ബുദ്ധിമുട്ടണ്ട. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുക. വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ട് ഗ്യാസ് ഫില്ല് ചെയ്യുക. വേറെ പേടിക്കാനായിട്ട് ഒന്നുമില്ല. ഇതിന് വേണ്ടിയിട്ട് ഇളക്കി കോയിൽ ഇളക്കി വെള്ളത്തിൽ മുക്കി വയ്ക്കുക, ഹൈഡ്രജൻ കയറ്റേണ്ട കാര്യമില്ല. അതിനു മുമ്പുള്ള ഫസ്റ്റ് എയ്ഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ചാർജിങ് ലൈൻ അതൊക്കെ ഉണ്ടോ, ആകണ്ടോ, ആ ജോയിൻ്റ് ഉണ്ട് അവിടെ, ആ ജോയിൻ്റ് അവിടെയുള്ള ചാർജിങ് ലൈനിലാണ് അത് ലീക്ക് വന്നേക്കുന്നത്. ഞങ്ങളവിടെ വെൽഡ് ചെയ്യുകയാണ്, കാരണം വെച്ചാൽ കമ്പനി ഒന്നും വെൽഡിങ് ചെയ്യുന്നില്ല, ജസ്റ്റ് പഞ്ചിങ് മാത്രമേ ഉള്ളൂ. നമ്മളത് വെൽഡ് ചെയ്യുക, ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ ഫ്രണ്ട്സ്.